കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഓട്ടമത്സരം പോലെയാണ്. ജീവിതത്തിൽ നമ്മോടുകൂടെ ആയിരിക്കുന്നവർ ഒത്തിരിയേറെ ആളുകൾ നമ്മുടെ മുന്നേ പോയി, കുറേ ആളുകൾ നമ്മുടെ പിന്നിലുമായി. നമ്മൾ മുന്നോട്ടോടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ പലപ്പോഴും ജീവിതത്തിൻ്റെതായ ബലഹീനതകളും ശരീരത്തിൻ്റെതായ കുറവുകളും നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. 1 മക്കബേരുടെ പുസ്തകം 2 അധ്യായത്തിൽ 61 വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: തലമുറ തലമുറകളായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന ആരും അശക്തരാവുകയില്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വീണുപോകാതെ ശക്തിയോടുകൂടെ മുന്നോട്ട് പോകണമെങ്കിൽ, ജീവിതത്തിൻ്റെ പരാജയങ്ങളുടെ മുമ്പിലും പ്രതിസന്ധികളുടെ മുമ്പിലും ജീവിതം നഷ്ടപ്പെട്ടു പോകാതെ, നഷ്ടധൈര്യത്തോടുകൂടെ ആയിരിക്കാതെ, സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കണം. കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നവരാരും അശക്തരാകുകയില്ല എന്ന്. യെശയ്യാപ്രവാചകനൊക്കെ പറയുന്നുണ്ട്, കഴുകനെ പോലെ അവൻ ചിറ കടിച്ച് ഉയരും, ഓടിയാലും നടന്നാലും ഒന്നും ക്ഷീണിക്കുകയില്ലെന്ന്. നിന്റെ ജീവിതത്തിൻ്റെ കുറവുകളെ ഉണ്ടാകുമ്പോൾ, നിന്റെ ജീവിതത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് നിന്റെ ജീവിതത്തെ അസ്വസ്ഥമാക്കുമ്പോൾ, പ്രിയ സ്നേഹിത, നീ ഓർത്തിരിക്കണം, നിന്റെ വിശ്വാസ ജീവിതം നിന്നെ എവിടെയോ തളർത്തിക്കളഞ്ഞു. നിന്റെ ദൈവത്തോടുള്ള വിശ്വാസം നിനക്ക് നഷ്ടമായതുകൊണ്ടാണ് ചെറിയ പ്രശ്നങ്ങളിലും നീ നിരാശനായി മാറുന്നത്. ജീവിത പ്രതിസന്ധികളിൽ വിജയിക്കുവാൻ ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക. നഷ്ടധൈര്യപ്പെടുകയല്ല വേണ്ടത്, മുന്നോട്ടുള്ള പ്രത്യാശയോടുകൂടെ ജീവിതം നയിക്കുവാൻ ഈ ദൈവത്തിൽ വിശ്വസിക്കുക. അശക്തരാകാതെ ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ ദൈവം നിനക്ക് കൃപ തരും. സ്വർഗത്തിലെ പൊന്നു തമ്പുരാൻ അത്തരത്തിൽ കൃപയോടുകൂടെ മുന്നോട്ട് പോകുവാൻ നമ്മുടെ ജീവിതങ്ങളെ അവൻ സഹായിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.